ഏട്ടനും അനിയനും ഇവിടെ മുറി അടച്ചിങ്ങനെ കഴിച്ചോണ്ടിരുന്നോ? ഇവിടെ നടക്കുന്ന നാടകമല്ലോ നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താ മീനാക്ഷി, സൂര്യചേട്ടന് കാശ് കൊടുക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ചേർന്ന് പടിപ്പുര വീട് സ്ഥലവും പണയം വെക്കാൻ പോവാ. അവര് ബാങ്കിൽ ചെന്ന് ലോണിന് വേണ്ടി നടപടിക്രമങ്ങളൊക്കെ തുടങ്ങി. ഈ കുടുംബം തകരട്ടെ. ബേക്കറി വിറ്റു, ഇനി വീടും സ്ഥലവും ഉടനെ പണയം വെക്കും. തുണിക്കടയും ബ്യൂട്ടി പാർലറും അടുത്ത് തന്നെ വിൽക്കാൻ പറയും. നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? അത് രണ്ടും വാങ്ങിയത് ഞാനും ദീപ്തിയോ? പറയുന്നുണ്ടെന്ന് തോന്നരുത് ഏട്ടാ. ഏട്ടൻ്റെ ഈ എടുത്ത പൊങ്ങത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി എല്ലാം നശിപ്പിക്കുന്നുള്ള പേടി എനിക്കുണ്ട്. ആ ബേക്കറി വിറ്റ പോലെ. എൻ്റെ അനിയന്മാർ പേടിക്കണ്ട, തുണിക്കടയും ബ്യൂട്ടി പാർലറും ഞാൻ വിൽക്കില്ല. എന്താ ഇനി എന്നെ വിശ്വാസമില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനത് നാളെ തന്നെ നിങ്ങളുടെ പേര് എഴുതിത്തരാം. അപ്പൊ എനിക്ക് വിൽക്കാൻ കഴിയില്ലല്ലോ. പടിപ്പുര വീടും സ്ഥലവും പണയപ്പെടുത്തി സൂര്യചേട്ടന് കാശ് തരുന്നുണ്ടല്ലോ, ഇതൊക്കെ ആര് തിരിച്ചടയ്ക്കും? അതും കാലം കഴിയുമ്പോഴങ്ങ് നഷ്ടപ്പെട്ടോളും. എന്ന് ആര് പറഞ്ഞു? എനിക്ക് വേണ്ടി ഒന്നും പണയപ്പെടുത്തണ്ട, ഞാൻ ആരോടും കാശ് ആവശ്യപ്പെട്ടിട്ടില്ല. അമ്മയും അച്ഛനും അതിനുവേണ്ടി ബാങ്കിൽ പോയി. കൊള്ളാലോ. ഇതൊന്നും ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. കടകള് വിൽക്കാനും പോകുന്നില്ല, വീടും സ്ഥലവും പണയപ്പെടുത്താനും പോകുന്നില്ല. എനിക്കാരുടെ സഹായമൊന്നും വേണ്ട, നിങ്ങൾ സംസാരിക്കണ്ട. അച്ഛനോടും അമ്മയോടും ഞാൻ തന്നെ സംസാരിച്ചോളാം, നിങ്ങൾ പേടിക്കാതെ. റിസോർട്ട് പണിയാനുള്ള കാശ് ഞാൻ കണ്ടെത്തും, ഞാൻ മാത്രം. ഇതിനിടയിൽ അത് പരാജയപ്പെട്ടാലും നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ആരുടെ മുന്നിൽ സൂരജ് കൈനീട്ടില്ല, ദാനം കൊടുത്തിട്ടേ ഉള്ളൂ. വാങ്ങിച്ച ശീലം സൂരജിനില്ല. അങ്ങനെ അക്കാര്യത്തിലൊരു തീരുമാനമായി, ഇനി മനസമാധാനമായിട്ട് കിടന്നുറങ്ങ. വീടിന്റെ സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ കൊടുത്തില്ലല്ലോ അല്ലേ? അത് ഇവിടുത്തെ ഷെൽഫിൽ ഇരിക്കുന്നതന്നെയാ നല്ലത്. എനിക്ക് വേണ്ടി അത് പണയപ്പെടുത്തണ്ട. മോനെ, ഞാൻ ഒക്കെ അറിഞ്ഞു. മോനെ, നിന്റെ അത്യാവശ്യം എന്താന്ന് ഞങ്ങൾക്കറിയാം. ചെറുതായെങ്കിലും സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാ. ഇതെല്ലാം നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് തന്നെയല്ലേ, അത് തന്നെയല്ലേ പണയം വെക്കുന്നേ? അത് വേണ്ടമ്മേ. റിസോർട്ടിന്റെ പണി പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാലും അത് വേണ്ട. ഇവിടെയുള്ള ആരെങ്കിലും ഇതിനെക്കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞതാ. ഈ വീടും സ്ഥലമൊന്നും പണയപ്പെടുത്തി കിട്ടുന്ന കാശ് പോരെ എനിക്ക് നമ്മുടെ ഈ റിസോർട്ട് പണി പൂർത്തീകരിക്കാൻ. അറിയാം മോനെ, എന്നാലും ഞങ്ങളെ കൊണ്ടാവുന്നത്. അത് വേണ്ടച്ച. നീ നല്ലൊരു വസ്ത്രം ഇടാതെ, നിനക്കിഷ്ടമുള്ള ആഹാരം കഴിക്കാതെ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവനാ. ഈ ഒരു അവസ്ഥയിൽ
നിന്നെ ഞങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുന്ന ദൈവം പോലും ഞങ്ങളോട് പൊറുക്കില്ലടാ. എനിക്കറിയും പോലെ എന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സ് ആർക്കറിയാം. ഈ സ്നേഹം മാത്രം മതി എനിക്ക്, അനുഗ്രഹവും. ഒന്നും പണയപ്പെടുത്താതെ തന്നെ ഞാൻ കണ്ട സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കും. അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടെനിക്ക്. ഞാൻ കാശ് കണ്ടെത്തും. അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കാതിരുന്നാ മതി. കാശിന് എന്തെങ്കിലും വഴി തെളിഞ്ഞ് കിട്ടി കാണും, അല്ലാതെ അവനിങ്ങനെ പറയില്ല. ആ, നമുക്ക് തൽക്കാലം ആധാരം പണയപ്പെടുത്തിട്ടുള്ളൂ. അവന് ആവശ്യം വരുമ്പോ നമ്മളോട് അവൻ തന്നെ ചോദിച്ചോളും. അപ്പൊ വേണ്ടത് ചെയ്യാം. സൂർജേട്ടാ, എഴുന്നേക്ക്. സൂർജേട്ടാ എഴുന്നേക്ക് പോണ്ടേ. സൂർജേട്ടാ എഴുന്നേക്കാൻ. ഗ്രൗണ്ടില് പ്രാക്ടീസിന് പോണ്ടേ. അത് രാവിലെ സൂർജേട്ടൻ എഴുന്നേക്കാൻ വേണ്ടി അലാറം വെച്ചത്. ഈ സമയത്തിന് പിള്ളേരുടെ ഉറക്കം കളയണ്ടാന്ന് വിചാരിച്ചിട്ടാ അവരെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ കൊണ്ടുപോയി കിടത്തിയത്. ഇപ്പൊ അവരെ ഉണർന്നു കാണും. എന്നിട്ട് സൂരജേട്ടൻ എഴുന്നേക്കാൻ മടി. മടിയല്ലടോ, ഓരോന്ന് ആലോചിച്ച് കിടന്ന് ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകി. പെട്ടെന്ന് റെഡിയായി പോവാൻ നോക്ക്. ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും പ്രാക്ടീസിന് എത്തുന്നതിന് മുൻപ് തന്നെ സൂരജേട്ടൻ എത്തണം. ആദ്യ ദിവസം തന്നെ ലേറ്റായി ചെന്നിട്ട് കോച്ചിന്റെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങിക്കണ്ട. വഴക്ക് മാത്രമല്ല, പണിഷ്മെന്റും കിട്ടും. വേഗം റെഡിയായി പോവാൻ നോക്ക്. മഹേഷ് സൂരജിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എന്നോട് വിളിച്ചു പറഞ്ഞു. എന്റെ എല്ലാവിധ സപ്പോർട്ടും സൂരജിനുണ്ടാവും. താങ്ക് യു സർ. ഇത് സൂരജ്, ഇന്ത്യൻ കബഡി ടീം ക്യാപ്റ്റൻ മഹേഷ് കുമാറിന്റെ സുഹൃത്ത. രണ്ടുപേരും മുമ്പ് ഒരുമിച്ച് സ്കൂൾ കബഡി ടീമിൽ സ്റ്റേറ്റ് ലെവലിൽ കളിച്ചിട്ടുള്ളതാണ്. അന്ന് മിക്ക കളികളിലും സൂരജ് ആയിരുന്നു അത്ര ബെസ്റ്റ് പ്ലെയർ. പഠനം പൂർത്തിയാക്കിയില്ല, കളിയും വിട്ടു, ബേക്കറി പണിയിലേക്ക് ഇറങ്ങി. പിന്നെന്താ പെട്ടെന്ന് വീണ്ടും വന്നേ? അതിഥി മേഡത്തിന്റെ ടീം പിരിച്ചുവിട്ടില്ലേ? പുതിയ പ്ലേയേഴ്സിന് അടുത്ത് ഒരു ടീം സെറ്റ് ചെയ്യുന്നുണ്ട് അവര്. പത്രത്തിൽ കണ്ടില്ലേ, അതിലേക്കൊന്ന് ട്രൈ ചെയ്യാന്ന് സൂരജ് വിചാരിച്ചു. 10 ദിവസം കൊണ്ട് മുന്നില്, അതിനിടയില് പഴയ അടവുകളൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കണം. ഈ കബഡിയൊക്കെ മാറിയല്ലോ, പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം, പറ്റുമെന്ന് തന്നെ എന്റെ വിശ്വാസം. ഈ ആത്മവിശ്വാസം ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ നമ്മുടെ കൂടെ വരും. ഇവർക്കൊപ്പം എന്നും രാവിലെയും വൈകുന്നേരവും പ്രാക്ടീസ് ചെയ്യണം. 10 ദിവസം കൊണ്ട് ഞാൻ തന്നെ നല്ലൊരു പ്ലെയർ ആക്കും. കൃത്യ ടൈം, പ്രാക്ടീസ് മുടക്കരുത്. ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭർത്താവാണെന്നൊന്നും ഞാൻ നോക്കില്ല.
കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ ഞാൻ നല്ല ശിക്ഷ തരും. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും സർ. ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഈ ജീവിതകളിയിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. ഓൾ ദി ബെസ്റ്റ് സൂരജ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തു പറ്റിയടാ? ധ്യാനെ കെട്ടി പിടിച്ച് നിന്റെ അച്ഛനമ്മയും ഉമ്മ കൊടുത്തോ? അതെന്നും കൊടുക്കുന്നല്ലേ. പാവം ധീരവ് ഇപ്പൊ സൈഡായി. അവനുള്ളത് ഞാൻ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോളാം. ഇപ്പൊ അതല്ല പ്രശ്നം. പിന്നെന്താ? ആൻസർ പേപ്പർ. ക്ലാസ് പരീക്ഷയുടെ പേപ്പർ കിട്ടി. എനിക്ക് കുറച്ച് മാർക്ക് കുറവാ, ഫുൾ മാർക്കില്ല. അതിനെപ്പോഴാ നിനക്ക് ഫുള്ള് കിട്ടിയിട്ടുള്ളത്? ആൻസർ പേപ്പറിൽ അച്ഛനും അമ്മയോ സൈൻ ചെയ്യണം, അതുകൊണ്ട് ടീച്ചറിനെ കാണിക്കണം. ഫുൾ മാർക്ക് കിട്ടാത്തോണ്ട് അടി ഉറപ്പാ. ഏയ്, സൂരജ് വല്യച്ഛൻ തല്ലുവോ? അച്ഛനിവിടെ ഇല്ല. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വന്നില്ലെങ്കിൽ അമ്മയുടെ ഒന്ന് സൈൻ വാങ്ങിക്കേണ്ടി വരും. എന്റെ അമ്മോ, എനിക്കത് ഓർക്കാൻ പോലും കഴിയില്ല. ടീച്ചറിന് സൈൻ കാണിക്കണം, അത്രയല്ലേ ഉള്ളൂ. നീ ആൻസർ പേപ്പർ ഇങ്ങ് എടുത്തേ. നീ ഇത് ടീച്ചറിനെ കാണിക്ക്. നിന്റെ അച്ഛൻ ഒപ്പിട്ടതാണെന്നേ കരുതൂ. ഇത്രയും നിസ്സാര കാര്യത്തിനൊന്നും ടെൻഷൻ അടിക്കരുത്. സമയം കളയാതെ നിന്റെ ബ്രദറിനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ നോക്ക്. ആ അതെ, ടൈം അതിനെങ്കിലും ഉപയോഗിക്കേ. Come on. കബഡി 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 കബ
എന്റെ ആൻസർ പേപ്പർ ഒന്ന് സൈൻ ചെയ്യണോ? നീ ഇങ്ങനൊന്ന് വിളിച്ചു കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു അമ്മ. അമ്മയ്ക്ക് സന്തോഷായി. എനിക്കറിയാം എന്റെ മോന്റെ ഉള്ളില് ഈ അമ്മയോടും അച്ഛനോടും ഒക്കെ സ്നേഹമുണ്ടെന്ന്. അച്ഛനും അമ്മയും ചെയ്ത തെറ്റ് എന്റെ മോൻ മറന്നെന്ന്. മോക്ക് മാത്രമല്ല, ഞങ്ങൾ എല്ലാവർക്കും സന്തോഷമായി. എന്റെ ഐഡിയ ഇല്ലാതെ തന്നെ ഇവനെ അമ്മയെന്നൊന്ന് വിളിച്ചല്ലോ. സമാധാനം. സൂരജും കൂടെ വേണമായിരുന്നു ഇവിടെ. മോന്റെ പിണക്കവും പരിഭവും ഒക്കെ മാറി ലെമനെ. ഇനി അവൻ ധീരവനെ പോലെ തന്നെയായിരിക്കും. അമ്മയെന്നും അച്ഛന്നും അപ്പൂപ്പാന്നും അമ്മുമ്മയെന്നും ഒക്കെ വിളിക്കും ലെമനെ. അമ്മേ സൈൻജി, സ്കൂളിൽ പോകണ്ടായി? ക്ലാസ് ടെസ്റ്റിന്റെ ആൻസർ പേപ്പർ ഇത്? അതെ. ആഹാ, ഫുൾ മാർക്കുണ്ടല്ലോ. വെരി ഗുഡ്. താങ്ക്സ് അമ്മേ. ഫുൾ മാർക്ക് വാങ്ങിയതിന് അമ്മയുടെ വക ഒരു സമ്മാനം. ദീപ്തിമോക്ക് ശേഷം എല്ലാ വിഷയത്തിനും മാർക്ക് മേടിക്കുന്ന മോനാ. ആ, അത് ശരിയാ. അല്ല, തീരിനെവിടെ? അവന്റെ ആൻസർ പേപ്പർ കണ്ടില്ല, അത് സൈൻ ചെയ്യണ്ടേ? അവനത് അവിടെ ഒളിച്ചു വെക്കുന്നു. ഡാ, നീ എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വാ. ആൻസർ പേപ്പർ എവിടെ നിന്റെ?
നീ വാ. നിന്റെ ആൻസർ പേപ്പർ എവിടെ? അത് സൈൻ ചെയ്യണ്ടേ? അച്ഛൻ സൈൻ ചെയ്ത് തന്നു അമ്മേ. ഞാനൊന്ന് കാണട്ടെ. നീ പറയുന്ന കള്ളാമോനെ അത് നിന്റെ മുഖത്ത് തന്നെ വായിച്ചെടുക്കാം. കാശിനു വേണ്ടിയുള്ള ഈ നെട്ടോട്ടം അവനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അവന് നല്ലൊരു വഴി തെളിഞ്ഞു കിട്ടിയെന്ന് മാത്രം കരുതിയാൽ മതി.